പത്താം ക്ലാസ്സിലെ രസതന്ത്രം പാഠപുസ്തകത്തിലെ മൂന്നാം അധ്യായമായ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളും എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് കഴിഞ്ഞ രസതന്ത്രം എപ്പിസോഡിൽ നമ്മൾ വിശകലനം ചെയ്തത്. അതിൽ പ്രധാനമായും ഇലക്ട്രോൺ വിന്യാസം എഴുതുക, ഇലക്ട്രോൺ വിന്യാസം എഴുതി ഗ്രൂപ്പ്, പീരിയഡ്, ബ്ലോക്ക് എന്നിവ നിർണ്ണയിക്കുക, ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ വിവിധ ആറ്റങ്ങളുടെ അയോണീകരണ ഊർജം എങ്ങനെ വ്യത്യാസപ്പെടുന്നു, അവയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെ വ്യത്യാസപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നാം വിശകലനം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന തരത്തിലുള്ള ഏതാനും മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കുക. ഒരു ചോദ്യം: എക്സ് എന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 19 ആണ്. ഇതിൻ്റെ സഫ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി താഴെ പറയുന്നവ കണ്ടെത്തുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സഫ്ഷൽ ഇലക്ട്രോൺ വിന്യാസം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ച ആഫ്ബാ തത്വം ഉപയോഗിച്ചുകൊണ്ട് ഊർജത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ വിവിധ സഫ്ഷലുകളിൽ ഇലക്ട്രോൺ വിന്യസിച്ചെഴുതുന്നതാണ് സഫ്ഷൽ ഇലക്ട്രോൺ വിന്യാസം. അറ്റോമിക് നമ്പർ 19 ഉള്ള മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s1 എന്നായിരിക്കും അവസാനിക്കുക. ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുക: 1s2 2s2 2p6 3s2 3p6 4s1. 19-ാമത്തെ ഇലക്ട്രോൺ 4s1 എന്ന സബ്ഷെല്ലിലാണ് അവസാനിക്കുന്നത്. ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം സബ്ഷെല്ലിൻ്റെ പേരിൻ്റെ വലതുവശത്ത് മുകളിലായി എഴുതണം എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാകും. S2 എന്നെഴുതുമ്പോൾ ആ 2 ആണ് ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 19 ഇലക്ട്രോണുകൾ ക്രമത്തിൽ വിന്യസിച്ചെഴുതുന്നു. തുടർന്ന് ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ, ബ്ലോക്ക് എന്നിവ കണ്ടെത്തുകയാണ് എ ഭാഗം ചോദ്യം. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നതിന് ആദ്യം ബ്ലോക്ക് മനസ്സിലാക്കുക. ബ്ലോക്ക് മനസ്സിലാക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ എൻ്റർ ചെയ്യുന്നു, അതാണ് ആ ആറ്റം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഇവിടെ 4s1 എന്നതാണ് അവസാന ഇലക്ട്രോൺ വിന്യാസം. അതായത് 19-ാമത്തെ ഇലക്ട്രോൺ 4s എന്ന സബ്ഷെല്ലിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ മൂലകം എസ് ബ്ലോക്ക് മൂലകമാണെന്ന് മനസ്സിലാക്കും. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് തുല്യമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന വസ്തുതയാണ്. അതായത് ഈ മൂലകം എസ് ബ്ലോക്ക് മൂലകമാണ്, അതിൻ്റെ ബാഹ്യതം എസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളതിനാൽ ഒന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് എന്ന് മനസ്സിലാക്കുക. ഗ്രൂപ്പ് 1, ബ്ലോക്ക് എസ്. പീരിയഡ് കണ്ടെത്തുന്നതിന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ, ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി വരുമ്പോൾ ഏറ്റവും വലിയ ഷെൽ നമ്പറാണ് അതിൻ്റെ പീരിയഡ് നമ്പർ. ഇവിടെ 19-ാമത്തെ ഇലക്ട്രോൺ 4s എന്ന സബ്ഷെല്ലിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതായത് 4-ാമത്തെ ഷെല്ലിൻ്റെ, ആ 4 എന്നത് ഏത് ഷെല്ലിൻ്റെ സബ്ഷെല്ലാണ് എന്ന് സൂചിപ്പിക്കുന്ന നമ്പറാണ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4-ാമത്തെ ഷെല്ല്, അപ്പോൾ 4 ഷെല്ലുകളുള്ള ഒരു മൂലകം തീർച്ചയായും പീരിയോഡിക് ടേബിളിൻ്റെ 4-ാമത്തെ പീരിയഡിലായിരിക്കും ഉൾപ്പെടുക. അങ്ങനെ ഈ മൂലകം, അറ്റോമിക് നമ്പർ 19 ഉള്ള ഈ മൂലകം എസ് ബ്ലോക്കിലും ഒന്നാം ഗ്രൂപ്പിലും 4-ാമത്തെ പീരിയഡിലുമാണ് അതിൻ്റെ സ്ഥാനം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. തുടർന്ന് ബി ചോദ്യം എന്നത് സംയോജകത, അയോണിൻ്റെ പ്രതീകം എന്നിവ കണ്ടെത്തുവാനാണ്. സംയോജകത നിങ്ങൾക്കറിയാം, ഒരു മൂലകത്തിൻ്റെ സംയോജകത അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണാണ് നിർണ്ണയിക്കുന്നത്. ബാഹ്യതമ ഷെല്ലിൽ 1, 2, 3, 4 വരെ ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ആ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ സംയോജകത. 5, 6, 7 ഇലക്ട്രോണുകളുള്ള ഒരാറ്റത്തിൻ്റെ സംയോജം നിർണ്ണയിക്കുന്നത് 8 - ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന വാക്യം ഉപയോഗിച്ചായിരിക്കണം. അതായത് 5 ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലുള്ള ഒരാറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 3 ഇലക്ട്രോണുകൾ കൂടെ നേടി അഷ്ടകം പൂർത്തിയാക്കാൻ ശ്രമിക്കും. അതിനാൽ അതിൻ്റെ സംയോജകത 3 ആയിരിക്കും. 6 ഇലക്ട്രോൺ ഉള്ള ഒരാറ്റം 2 ഇലക്ട്രോൺ നേടുന്നതിനായിരിക്കും ശ്രമിക്കുക. അതിനാൽ സംയോജകത 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ സംയോജകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് 4s1 എന്നാണ്.
നാലാമത്തെ ഷെല്ലാണ് ഭാഗികതമ ഷെല്ല്. ഭാഗികതമ ഷെല്ലിലാകെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്നാണ്. അതിനാൽ ഈ മൂലകത്തിൻ്റെ സംയോജകത ഒന്നാണ്. തുടർന്ന് അയോണിൻ്റെ പ്രതീകം. നിങ്ങൾക്കറിയാം സംയോജകത ഒന്നുള്ള മൂലകം, അതായത് ഭാഗികതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ള മൂലകം രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും ആ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അഷ്ടക സംവിധാനം പൂർത്തിയാക്കുന്നതിനായിരിക്കും ശ്രമിക്കുക. അതിനാൽ ഈ ആറ്റം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും അങ്ങനെ പ്ലസ് വൺ എന്ന ഓക്സിജനാവസ്ഥ കൈവരിക്കുകയും ചെയ്യുന്നു. ഒരു അയോണിൻ്റെ പ്രതീകമെന്ന് പറയുന്നത് ആ മൂലക ആറ്റത്തിൻ്റെ പ്രതീകത്തോടൊപ്പം ചാർജ് നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ നേടുകയോ ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണമനുസരിച്ച് അത്രയും എണ്ണം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോടിനോടൊപ്പം സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആ മൂലകം പ്ലസ് വൺ എന്ന ഓക്സിജനാവസ്ഥ കൈവരിക്കുന്നു. അതിനാൽ ഇതിൻ്റെ പ്രതീകം എക്സ് പ്ലസ് വൺ എന്ന് സൂചിപ്പിക്കേണ്ടതാണ്. ഈ പ്ലസ് വൺ എന്നത് എക്സ് എന്ന പ്രതീകത്തിൻ്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി എഴുതണം. അങ്ങനെ ഈ മൂലകത്തിൻ്റെ അയോണിൻ്റെ പ്രതീകം പ്ലസ് വൺ ആയിരിക്കും. സി ഉപചോദ്യം, ലോഹമോ അലോഹമോ? ഈ മൂലകം അറ്റോമി നമ്പർ 19 മൂലകം ലോഹമാണോ അലോഹമാണോ? നിങ്ങൾക്കറിയാം പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെല്ലാം തന്നെ ലോഹങ്ങളാണ്. അതുപോലെ ഡി ബ്ലോക്കിലുള്ളത് ലോഹങ്ങളാണ്. പി ബ്ലോക്കിൽ വലത്തെ അറ്റത്ത് വരുന്ന മൂലകങ്ങളാണ് അലോഹങ്ങളായിട്ട് ഉള്ളത്. ഇപ്പോൾ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു മൂലകം അല്ലെങ്കിൽ ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ ഭാഗികതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ള അല്ലെങ്കിൽ ഒന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകം തീർച്ചയായും ലോഹം ആയിരിക്കും. ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്നതായിരിക്കും. ഉയർന്ന ഇലക്ട്രോ പോസിറ്റിവിറ്റിയും മറ്റും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ചോദ്യത്തിൻ്റെ സി ഉപ ചോദ്യത്തിന് ഉത്തരം ഇത് ഒരു ലോഹമാണ് എന്നതാണ്. ഇവിടെ സാധാരണ കാണാറുള്ള ഒരു തെറ്റ്, കുട്ടി അറ്റോമിക നമ്പർ ഉപയോഗിച്ച് ആ മൂലകം തിരിച്ചറിയാനൊരു ശ്രമം നടത്തുന്നതാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. എക്സ് എന്ന മൂലകം, അത് മൂലകത്തിൻ്റെ പ്രതീകം എക്സ് എന്ന് തന്നെ കണക്കാക്കിയാൽ മതി. അറ്റോമിക് നമ്പർ വെച്ചിട്ട് അത് പൊട്ടാസ്യമാണ് അല്ലെങ്കിൽ വേറൊരു മൂലകമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതില്ല. എക്സ് എന്ന മൂലകവും അതിൻ്റെ അയോണിൻ്റെ പ്രതീകം എക്സ് പ്ലസ് വണ് എന്നും എഴുതിയാൽ മതി.